വേള. കാലം എത്ര പുരോഗമിച്ചാലും നാടകങ്ങളും അതോടൊപ്പം തന്നെ നാടക ഗാനങ്ങളും മലയാളിക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല. കേരളീയ നവോത്ഥാനം രൂപപ്പെടുത്തുന്നതിൽ നാടകങ്ങളും അതോടൊപ്പം തന്നെ നാടകഗാനങ്ങളും വലിയ പങ്കാണ് വഹിച്ചത്. പ്രവാസ ലോകത്തും മധുരിക്കുന്ന ആ ഓർമ്മകളെ തിരിച്ചുകൊണ്ടുവരികയായിരുന്നു മസ്കത്തിലെ ഒരു കൂട്ടം കലാകാരന്മാർ. പ്രവാസ ലോകത്തിന് മറക്കാത്ത അവിസ്മരണീയമായ ഒരു രാവ് കൂടിയായിരുന്നു ആ നാടകഗാനങ്ങളുടേത്. മലയാളത്തിൽ നവോത്ഥാനത്തിൻ്റെ വിത്തു പാകുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് നാടകഗാനങ്ങൾ. വേദിയിൽ കേട്ട് അവിടെ മറന്നുവെച്ചു പോരാൻ കഴിയുന്നവ ആയിരുന്നില്ല നമുക്ക് ഈ ഗാനങ്ങൾ. മലയാളിയുടെ നെഞ്ചിൽ തൊട്ടാൽ ഹൃദയ താളത്തിന് പോലും നാടകഗാനങ്ങളുടെ താളമുണ്ടാകും. മസ്കത്ത് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിങ്ങും ഭാവലയെയും ചേർന്നാണ് മധുരിക്കും ഓർമ്മകളുടെ മാമ്പഴച്ചുവട്ടിലേക്ക് പ്രവാസികളെ കൊണ്ടുപോയത്. റൂവി അൽ ഫലജ് ഹോട്ടലിലെ നിറഞ്ഞ ആസ്വാദക സദസ് വൻ ആവേശത്തോടെയാണ് പഴയ നാടകഗാനങ്ങളിലൂടെയുള്ള സർഗസഞ്ചാരത്തെ നെഞ്ചേറ്റിയത്. പഴയ ഗാനങ്ങളെ പഴമ ചോരാതെ പുതുമയോടെ അവതരിപ്പിക്കുന്ന മികച്ച ഗായകരെ തന്നെ സംഘാടകർ ഇതിനായി മസ്കത്തിലെത്തിച്ചു. ഓൾഡീസ് ഗോൾഡ് എന്ന പേരിൽ ഗാനങ്ങൾ അവതരിപ്പിച്ച് പരിചയമുള്ള കല്ലറ ഗോപൻ, സെല്ലുലോയിഡിലെ ഒറ്റ ഗാനം കൊണ്ട് മലയാളിയുടെ ഗൃഹാതുരത്വത്തെ സ്പർശിച്ച ശ്രീറാം, വൈക്കം വിജയലക്ഷ്മി, പുതുതലമുറയിലെ അമ്മു ഗീതാ വിജയൻ, അപർണ രാജീവൻ എന്നിവരായിരുന്നു ഗായകർ. ഗാനങ്ങളെയും നാടകങ്ങളെയും അവയുടെ ചരിത്ര പശ്ചാത്തലത്തെയും പരിചയപ്പെടുത്തി ഗാനങ്ങൾ മുന്നേറിയപ്പോൾ സദസ്സും കാലഘട്ടത്തെ നെഞ്ചേറ്റിയതായി തോന്നി. പഴയ എല്ലാ ഗാനങ്ങളും, പ്രത്യേകിച്ച് നാടകഗാനങ്ങൾ, നമ്മുടെ നാട്ടിൽ മലയാളികൾ ഏവരും ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ആത്മാർത്ഥതയോടുകൂടിയും ആവേശത്തോടുകൂടിയും സ്വീകരിക്കുന്നു എന്നുള്ള വലിയ സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് ഞാൻ കടന്നുപോയിരിക്കുന്നത്. നാടകഗാനങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുള്ള പരിപാടിയിൽ ഇവിടുത്തെ മലയാളികൾ, പ്രവാസി മലയാളികൾ ഈ പാട്ടുകളെ വളരെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നത് കണ്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് എനിക്ക് തോന്നിയത്. ഇനി വരുന്ന കാലത്തും നല്ലതിന് തീർച്ചയായിട്ടും നിലനിൽപ്പ് ഉണ്ട് എന്ന് മാത്രമല്ല, നല്ലതുകൾ ഇനിയും ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസം കൂടിയാണ് ഇതിലൂടെ നമുക്ക് ലഭിച്ചത്. വളരെയധികം സന്തോഷത്തോടുകൂടി പ്രവാസി മലയാളികൾക്ക്, മസ്കറ്റിലെ മലയാളികൾക്ക് നന്ദി പറയുന്നു. KPSE, കാളിദാസ കലാകേന്ദ്രം, കേരള തിയേറ്റേഴ്സ് എന്നീ നാടകസമിതികളിലൂടെ കേരളം ഒരു കാലത്ത് ആഘോഷിച്ച നാടകങ്ങളിലെ ഗാനങ്ങളാണ് വേദിയിൽ അവതരിപ്പിച്ചത്. ഒട്ടുമിക്ക ജനപ്രിയ നാടകഗാനങ്ങൾക്കും വേണ്ടി തൂലിക ചലിപ്പിച്ചത് മലയാളത്തിൻ്റെ പ്രിയകവി ONV ആയിരുന്നു. ONV കുറുപ്പിന്റെ കൊച്ചുമകൾ അപർണ രാജീവ് തന്നെ അവയിൽ പലതും പാടാൻ മുന്നിലെത്തിയത് മസ്കത്തിലെ സാഹിത്യ പ്രേമികൾക്ക് പുതിയ അനുഭവമാണ് സമ്മാനിച്ചത്.
ഗാനങ്ങൾ ഇത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉണ്ട് എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ അറിഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ മുത്തശ്ശിൻ്റെ കൊച്ചുമോൾ എന്നുള്ള ഒരു ആ ഒരു എന്താ പറയുക സ്നേഹം, അത് എനിക്ക് ഒരുപാട് എവിടെ പോയാലും കിട്ടാറുണ്ട്. അപ്പം അത് പ്രത്യേകിച്ച് നാടക ഗാനങ്ങൾ കൂടുതലും മുത്തശ്ശിൻ്റെ ഇതിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, അത് പാടുമ്പോഴുള്ള എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു പ്രൗഡാണ്, ഐ എം പ്രൗഡ് ടു ബി ഹിസ് ഗ്രാൻഡ് ഡോട്ടർ. നാടകഗാനങ്ങൾ ശരിക്കും പണ്ട് തൊട്ടേ വീട്ടിലായാലും എല്ലാം കേട്ട് വളർന്നതാണ്. വീട്ടിൽ അച്ഛൻ ഒരുപാട് കളക്ഷൻ ഉണ്ട് പഴയ പാട്ടുകളുടെ, നാടകഗാനങ്ങളുടെ. പിന്നെ അതല്ലാതെ ഞാൻ നാടകങ്ങൾ പാടിയിട്ടുണ്ട്. അർജുന മാഷ്ടറുടെ മ്യൂസിക്കിൽ നാടക ഗാനങ്ങൾ പാടാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ നാടകഗാനങ്ങൾ എപ്പോഴും എൻ്റെ ഹൃദയത്തോട് ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത്. പഴയ പാട്ടുകളുടെ മാധുര്യവും നാടകഗാനങ്ങളുടെയൊക്കെ മാധുര്യം ഒരിക്കലും നഷ്ടപ്പെടില്ല. ആ പാട്ടുകൾ എപ്പോഴും എന്താ പറയുക, ഓൾഡ് ഇസ് ഗോൾഡ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റാണ് അത്. എപ്പോഴും നമുക്കതൊരു നൊസ്റ്റാൾജിക് ആണ് ഫീലിംഗ്. നാടകഗാനങ്ങളുടെ ദൃശ്യാവിഷ്കാരമായിരുന്നു പരിപാടിയുടെ മറ്റൊരു പ്രത്യേകത. അശ്വമേധം, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, വിശറിക്ക് കാറ്റുവേണ്ട തുടങ്ങിയ നാടകങ്ങളിലെ രംഗങ്ങളും കഥാപാത്രങ്ങളും ഗാനങ്ങൾക്കൊപ്പം വേദിയിലെത്തി. മസ്കത്തിലെ കലാകാരന്മാർ തന്നെയാണ് ദൃശ്യാവിഷ്കാരത്തിൽ വേഷമിട്ടത്. നേരത്തെ KPSE കലാകാരനായിരുന്ന മസ്കത്തിലെ അൻസാർ ഇബ്രാഹിമാണ് കഥാപാത്രങ്ങളെ മിഴിവോടെ വേദിയിലെത്തിക്കുന്ന ദൗത്യം നിർവഹിച്ചത്. അൻസാർ ഇബ്രാഹിമിനെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. പഴയ നാടകഗാനങ്ങളോടുള്ള പ്രവാസികളുടെ സ്നേഹവും ആവേശവും അകക്കണ്ണുകൊണ്ട് തൊട്ടറിയാൻ കഴിഞ്ഞ സന്തോഷത്തിലായിരുന്നു ഗായിക വൈക്കം വിജയലക്ഷ്മി. നാട്ടിൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ കൂടുതൽ പ്രവാസി മലയാളികൾ, ഗൾഫ് മലയാളികളാണ് കൂടുതൽ അതിനേക്കാൾ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതും നാടകഗാനങ്ങൾ ഉൾക്കൊള്ളുന്നതും. എന്നുവെച്ചാൽ ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായ ഒരു തികച്ചും വ്യത്യസ്തമായ പ്രോഗ്രാമായിരുന്നു. കാരണം നാടകത്തിൻ്റെ ദൃശ്യാവിഷ്കാരവും കൂടി ഉൾപ്പെടുത്തി, അപ്പോൾ നമ്മളെ പഴയ കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയായിരുന്നു. നല്ല സുഖകരമായ പ്രോഗ്രാമായിരുന്നു. ഈ സന്തോഷമായി ഇവിടെ വരാൻ പറ്റിയതിൽ, ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. നാടകത്തിനും നാടക പ്രസ്ഥാനത്തിനും തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ടാവാം, പക്ഷേ മണ്ണടിഞ്ഞു പോകാൻ കഴിയുന്നവയല്ല നാടകഗാനങ്ങളെന്ന് പുതുതലമുറയും സാക്ഷ്യപ്പെടുത്തുന്നതായിരുന്നു മസ്കത്തിലെ ഈ വേദി. ന്യൂ ജനറേഷനിൽ പെടുന്ന ഒരു ആളാണ് ഞാനും. സംഗീതം എന്ന മേഖലയെ നോക്കുമ്പോൾ ഡ്രാമ സോങ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സംഗീത ലോകത്തിലുള്ള എല്ലാവരും അതിനോട് ഒരു റെസ്പെക്റ്റ് കൊടുക്കണം. അതിലൂടെ നമുക്ക് പഠിച്ചു വരാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. മലയാള മണ്ണിൽ സാമൂഹിക മാറ്റങ്ങൾക്ക് തുരകമായി പ്രവർത്തിച്ച നാടകഗാനങ്ങളുടെ ഓർമ്മകളിലേക്ക് പ്രവാസ ലോകത്ത് നിന്നുള്ള തിരിഞ്ഞുനോട്ടം മേന്മയുള്ള ആസ്വാദനത്തിന്റെ പുതിയ ചക്രവാളങ്ങൾ അകലെയല്ലെന്നു കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ¡Gracias!